ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫുഡി സ്റ്റാർ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയ ഐറ്റംസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഈ കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് സപ്പോട്ട കൊണ്ടുള്ള പുഡിംഗ് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം സപ്പോട്ടയാണ്. സപ്പോട്ടയുടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് 1 ഗ്ലാസ് പാലും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ വേണോ, ഞാൻ എടുത്തിട്ടുള്ളത് ജെലാറ്റിനാണ്. 3 ടീസ്പൂൺ ജെലാറ്റിനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നേരത്തെ അരച്ചു വെച്ച സപ്പോട്ട ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ഇത് തിളക്കുന്ന സമയത്ത് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചൊന്ന് മെൽട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ജെലാറ്റിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം, ഫ്രീസറിൽ വെക്കരുതേ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ കൊണ്ടുള്ള പുഡിംഗ് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ പുളിയായിരിക്കും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ജെലാറ്റിനാണ്. നേരത്തെ കാണിച്ചതുപോലെ ജെലാറ്റിൻ കുതിർത്തതിന് ശേഷം മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. 2 ടീസ്പൂൺ ജെലാറ്റിനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് പാല് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മാങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജെലാറ്റിൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഷുഗർ സ്പ്രിങ്കിൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും ക്രീമും വെച്ചിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ബ്രെഡ് നിരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് ക്രീം തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്കോബാർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറീസും വെച്ച് കൊടുക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതെല്ലാം ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇനി കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. ഫിഷ് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫും തൊട്ട അയൽവാസിയായ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്താപ്പൻ്റെ മോൻ്റെ വൈഫും വന്നിട്ടുണ്ട്. ഇതൊക്കെ അവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കാം. ആദ്യം തന്നെ ചിക്കനും ഫിഷും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം.
അതിന് രണ്ടിനും ഒരുമിച്ചാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പെരിഞ്ജീരകം, രണ്ട് ഏലക്ക എന്നിവ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സുർക്കയും ചെറുനാരങ്ങാ നീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ മറന്നു പോയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ചിക്കനെല്ലാം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാല ചിക്കനിലും ഫിഷിലും എല്ലാം ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇനി ചപ്പാത്തിയിലേക്കുള്ള ഫിഷ് കറി തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇനി കാടമുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച കാടമുട്ട ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ജ്യൂസിനാവശ്യമായിട്ടുള്ള മുന്തിരി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തത്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അടിച്ചെടുത്തതിന് ശേഷം ജ്യൂസ് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. തണുത്തതിന് ശേഷം ജ്യൂസ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്ത് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇതിന് ഏറ്റവും നല്ലത് മധുരമില്ലാത്ത ബ്രെഡാണ്. മസാല പുരട്ടിയ ചിക്കനെല്ലാം പൊടിച്ചെടുത്ത ബ്രെഡിലിട്ടൊന്ന് മുക്കി ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ടതാണ്. ചിക്കൻ ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഇനി വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. നേരത്തെ മസാല പുരട്ടി വെച്ച മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സൽക്കാരത്തിനുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണിയും മന്തിയും ഹോട്ടലിൽ ഏൽപ്പിച്ചതായിരുന്നു. രാത്രിയായിരുന്നു പരിപാടി, അപ്പോൾ ക്ലിയർ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ സൽക്കാരത്തിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വളരെ റിസ്ക് എടുത്തിട്ടാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.